ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്ന് മാറ്റി വെച്ചൂടെ ചേച്ചി. ഒരു പാട്ട് ഡൗൺലോഡ് ആവുന്നുണ്ട്, ബാക്ക് വരില്ല കേട്ടോ. ഈ പപ്പടത്തിന് ഉപ്പ് കൂടുതലാടി അല്ലേ ചേച്ചി? ശരി ചേച്ചി, പപ്പടത്തിന് ഉപ്പ് കൂടുതല. അനി, ഞാനിതിവിടെ ഉണ്ടാക്കണമെന്നല്ല, നിന്റെ ഏട്ട വാങ്ങിക്കൊണ്ടുവന്നതാ. പിന്നെ ഈ ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞുകൊണ്ട് കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള സ്വഭാവം. അതിനാരോട് ഭക്ഷണത്തിന് കുറ്റം പറഞ്ഞത്? അതുണ്ടാക്കിയ ആളല്ലേ കുറ്റം പറഞ്ഞത്. ആ, അതാ പറഞ്ഞേ, എനിക്കത് അത്ര ഇഷ്ടമല്ലെന്ന്. ഭക്ഷണത്തിന് കുറ്റം പറയണ നിങ്ങൾ എപ്പോഴെങ്കിലും നന്നായി എന്ന് പറഞ്ഞോ? എന്തേട്ടാ? അതായത് ഒന്നും മിണ്ടാതെ എന്നിട്ടോ മനസ്സിലാക്കിക്കോ, അന്ന് ഭക്ഷണം നന്നായിരുന്നു. അതെ, ഭക്ഷണം നന്നായെങ്കിൽ അത് നന്നായി എന്ന് പറയാനും പഠിക്കണോ, അല്ലാതെ കുറ്റം മാത്രമല്ല. ഇതൊന്നും ഇപ്പം നിനക്ക് മനസ്സിലാവില്ല ശ്രീജെ. നാളെ ആരാൻ്റെ വീട്ടിൽ പോകുമ്പോൾ, അല്ല നിന്റെ ഭർത്തൃ ഗൃഹത്തിൽ പോകുമ്പോൾ നിനക്കത് മനസ്സിലാവും. എടി, ഭർത്തർ ഗൃഹമല്ല, ഭർത്തൃഗൃഹം. എടീ, ഇത് മുഴുവൻ കഴിച്ചിട്ട് പോടി. ഇത് കണ്ടു കേട്ടാ, ഇവള് ഇത്രേ കഴിച്ചുള്ളൂ. അത് കഴിച്ചതല്ല, കഴിക്കാത്തതാ. കഴിച്ചത് ഇവിടെ ഉണ്ട്. ആരാ ഏട്ടാ? ഫോണിലാരാ ഏട്ടാ? ഫോണിലാരാന്ന്? ആരുമില്ല. ഈ വളിച്ച കോമഡി നിങ്ങളുടെ ആ പഴയ കാമുകിയില്ലേ ഗൗരി, അവളോട് പോയി പറഞ്ഞാ മതി. ഫോണിൽ ആരാന്നാ ചോദിച്ചേ? അത് കമ്പനി കോൾ ആയിരിക്കും അല്ലേ ഏട്ടാ? കമ്പനി കോൾ. നിങ്ങളുടെ ഒടുക്കത്തെ കമ്പനി ആ ജിത്തു ആയിരിക്കും, ഞാനൊന്നും അറിയണില്ല എന്നാ വിചാരം. മിനിഞ്ഞാന്ന് അപ്പുറത്തെ സോനുമോൻ കടയിൽ ലേസ് വാങ്ങാൻ വന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ആ സോനുമോൻ എവിടെ പോയിട്ട് വരാ? ഒന്നും പറയണ്ട, ഞാൻ നിങ്ങളെ കടയിൽ പോയി വരാം. അവിടെയാണ് നിങ്ങൾ ചേട്ടനെ കാണുമല്ലോ. ഏട്ട എവിടെ പോയി? ആ കടയിലാണെ ഫുൾ ടൈം ആ ജിത്തു യൂനുസ് ആയിരിക്കും. കടയിലാണെങ്കിൽ ഒരു സ്ഥാനമില്ല. പച്ച ലേസ് വെച്ച് കഴിഞ്ഞാൽ നീല ലേസ് എടുത്തരും, ഫസ്റ്റ് സ്റ്റർ വെച്ച് കഴിഞ്ഞാൽ മഞ്ജു എടുത്തരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേഗം ബിസിനസ് കൂട്ടും. സത്യം പറയാലോ, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരാളെ ഞാൻ വെട്ടിച്ചു കൊടുക്കൂല. പിന്നെ ഓരൊക്കെ വലിയ ക്രിക്കറ്റ് കളിച്ച് ധോണിയും കോലിയും ഒക്കെ ആവുമ്പോല്ലേ. പിന്നെ ചേച്ചി, നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവണം കേട്ടോ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഏഴു വയസ്സാണെങ്കിലും അവൻ പറയണതൊക്കെ കാര്യ. പുറത്തുനിന്നൊരു രണ്ടു മൂന്ന് പ്ലേയേഴ്സിനെ ഇറക്കിയാലും കുഴപ്പമില്ല, ചിലപ്പോ ഒരാൾക്ക് 2000 വെച്ച് കൊടുക്കേണ്ടി വരും. 2000? എന്നാലും എന്താ, കപ്പടിച്ച് 25,000 കിട്ടൂലേ? 1000 രൂപ ഞാൻ വേറെ ടീമിൽ പോയി കളിച്ചോളാം. 500 ഞാൻ കളിക്കും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, സ്വന്തം ടീമിനെ പോലും വിശ്വാസമില്ല. ഉള്ളത് ഈ മോശം ടീമായിട്ട് നമ്മളെ കളിപ്പിക്കാന്നല്ലേ നീ പറഞ്ഞേ? ഉള്ളതിൽ മോശം ടീമാണ് അവര്, അവരായിട്ടാണ് നിങ്ങൾ തോറ്റത്. അവരെയൊക്കെ മോശം ടീം എന്ന് പറഞ്ഞ പിന്ന അത് നമ്മളാണ്. നീ എങ്ങോട്ട് വന്നടാ? നമ്മുടെ സ്കൂളില് കളി നടക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? ആ, നീ ഒന്നും പെണ്ണ് കെട്ടാത്തത് എന്റെ ഭാഗ്യം, അതുകൊണ്ട് നിനക്കൊക്കെ എന്ത് കളി വേണമെങ്കിൽ എവിടെ പോയി വേണമെങ്കിൽ കളിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കയറിന്റെ ഒരു തല ഭാര്യമാരുടെ കയ്യില, എപ്പ വേണേ വലിക്കാം. എടാ, ഞാനതിന് പെണ്ണ് കെട്ടാത്തതല്ല, എനിക്ക് പെണ്ണ് കിട്ടാത്തതാണ്. നിങ്ങക്ക് ഓർമ്മ ഉണ്ടാ, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ലേ, ഒരു ക്രിക്കറ്റ് ബാച്ചിലേഴ്സ്, അതിലൊരു റൂൾ ഇല്ലായിരുന്നോ? അപ്പൊ ഈ പെണ്ണ് കെട്ടിയ എക്സിറ്റ് അടിച്ചു പോകണം. അതിലിനി എക്സിറ്റ് അടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ.
ഞാൻ പോട്ടെ. ശരി ശരി. ഓക്കെ. ഹലോ. ചേട്ടൻ ചേച്ചു വന്ന സാധനങ്ങളെല്ലാം മേടിച്ചോണ്ടിരുന്ന് തോന്നണ്ടാ? ഏതെങ്കിലും ഒന്ന് മറക്കും, അതൊറപ്പാ. എനിക്കതറിയാം, ഞാനിത് ഇന്ന് ഒന്നിലേ കാണാൻ തുടങ്ങിയതല്ലോ. അതുകൊണ്ടാ ഞാൻ മുട്ട, പപ്പടം, ഉണക്കമീൻ ഇത് മൂന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞത്. ഏതെങ്കിലും രണ്ടു മറന്നാലും ഒന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ. ചേച്ചിയുടെ ഒരു ബുദ്ധി. നിങ്ങളുടെ ഇടയിൽ ബുദ്ധി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എടി ശ്രീജേ, എന്റെ സ്റ്റാറ്റസ് ചേട്ടൻ ഇതുവരെ കണ്ടില്ല. നിന്റെ കണ്ടുണ്ടോ? ഒന്ന് നോക്കിയേ. എന്റേത് 50 വരെ ഉണ്ട്. അത് രണ്ടാമത്തെ തന്നെ ചേർന്ന ചേച്ചി നോക്കി ചില സ്റ്റാറ്റസാ. ഹാപ്പി ബർത്ത്ഡേ സാക്ഷി. സാക്ഷിയോ? ഏത് സാക്ഷി? ഏതവളാ ഇത്? എനിക്കറിയില്ല. വേറെ സിനിമാ നടിയാണോ? സാക്ഷി എന്ന് പേരുള്ള സിനിമാ നടി ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഉണക്കമീൻ കിട്ടിയില്ല. ചേച്ചി മറ്റേ ചോദിക്കേ. സ്റ്റാറ്റസ് സ്റ്റാറ്റസ്. ആ ഏതവളാ ഇത്? ഹാപ്പി ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇടാൻ ഒരു നാണുല്ലേ? ഇത് ധോണിയുടെ ഭാര്യയല്ലേ? ധോണിന്റെ ഭാര്യയായാലും മഞ്ജീന്റെ ഭാര്യയായാലും നിങ്ങൾ എന്തിനാ സ്റ്റാറ്റസ് വെക്കണേ? എന്റെ അച്ഛൻ കണ്ട എന്ന് വിചാരിക്കും. എടി ഞാൻ ഒരു ധോണിയുടെ ആരാധകനാ, നിനക്കറിയാലോ. ധോണിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെയും വാ. അല്ലല്ലോ, എന്റെ ബർത്ത്ഡേക്ക് എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ഇട്ടുണ്ടോ? എന്റെ ബർത്ത്ഡേ എന്നാന്ന് ഓർമ്മയുണ്ടോ? മൃദുലേ നിന്റെ ബർത്ത്ഡേ ഞാൻ മറക്കൂ. എന്നാ ഡേറ്റ് വരാ? അത് ഏപ്രിൽ. ഏപ്രിൽ? ഏപ്രിൽ 1 ആണോ? ഡി നീ ജനിച്ചത് മാർച്ച് 31 അല്ലേ? അതായത് പിറ്റേന്ന് ഏപ്രിൽ 1. നീ ഒരു പാതി മണ്ടിയടി. എന്റെ ഏപ്രിൽ 25 ആണല്ലോ. ഏപ്രിൽ ഫുള്ള് കഴിഞ്ഞ് 24 ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ജനിച്ചത്. പക്ഷെ നീയോ? നീ ജനിച്ച അത് കഴിഞ്ഞപ്പോ തന്നെ ഏപ്രിൽ ഫുള്ളായി. മൃദുലേ നിനക്ക് ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി തരുന്നുണ്ട്. എന്ത് ഗിഫ്റ്റാ? രണ്ട് ചുരിദാർ. അതെന്തിനാ രണ്ടെണ്ണം? ഒന്ന് പോരെ. എനിക്ക് ചുരിദാർ വേണ്ട. അതെന്താ? ചുരിദാർ കാരണ എന്റെ കല്യാണം ഇത്ര ചെറുപ്പത്തിൽ നടന്നത്. എല്ലാം എന്റെ അച്ഛനെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. നിന്റെ അച്ഛനോ? അച്ഛൻ എന്ത് ചെയ്തു? എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും കെട്ടിച്ചു വിടില്ലായിരുന്നു. പിന്നെ നിന്റെ അമ്മ പേർഷ്യൻ രാജകുമാരനെ കൊണ്ട് ഇറക്കി തരുമായിരുന്നു. ചേച്ചി ആ ചുരിദാറിന്റെ കഥ പറ, എനിക്കതിന് പഠിക്കാണ്ടോ നോക്കട്ടെ. കാരണം ഞാനും ചുരിദാറിടണല്ലേ. എന്റെ ചേട്ടൻ എന്നെ പെണ്ണു കാണാൻ വന്നപ്പോഴേ ഞാൻ അച്ഛനോട് കാലു പിടിച്ചു പറഞ്ഞതാ, എനിക്കിപ്പോ കല്യാണം വേണ്ട, എനിക്കിപ്പോ പഠിക്കണം എന്ന്. അതിനെ ചൊമ്പതരല്ലേ പഠിച്ചിട്ടുള്ളൂ. 9ാം ക്ലാസ് വരെ പഠിച്ച എന്താ? എനിക്ക് ടൈലറിംഗ് പഠിക്കാൻ പോയിക്കൂടെ? ഈ ടൈലറിംഗ് പഠിക്കാൻ പോകാനാണോ ചേച്ചി പഠിക്കണം പഠിക്കുന്ന വാശി പിടിച്ചേ? അല്ല, അതും ചുരിദാറുമായിട്ട് എന്ത് ബന്ധം? ആ സമയത്ത് എനിക്ക് ചുരിദാർ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ അറിയാത്, ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കല്യാണം സമ്മതിക്കാതിരുന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് 5 ചുരിദാർ വാങ്ങിത്തരും, ഈ കല്യാണത്തിന് സമ്മതിക്കണം. എന്നിട്ട് നിന്റെ അച്ഛൻ നിന്റെ കാല് പിടിച്ചു? കാലൊന്നും പിടിച്ചില്ല, ചുരിദാർ എന്ന് കേട്ടപ്പോ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് അച്ഛൻ 5 ചുരിദാർ വാങ്ങി തന്നോ? 4 ചുരിദാറേ വാങ്ങിച്ചു തന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ ചുരിദാർ ഇടാറില്ലല്ലോ, അതുകൊണ്ട് അത് വിട്ടു. എടി നീ ആ ഒരു ചുരിദാറിന്റെ കാശ് അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്, ഒരു 2000 രൂപ കിട്ടിയ എനിക്ക് ചെലവിനുള്ളതായല്ലോ. അയ്യടാ, അങ്ങനെ എന്റെ അച്ഛന്റെ പൈസ കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണ്ട. നിന്റെ അച്ഛന്റെ കാശൊന്നും എനിക്ക് വേണ്ട. നിന്റെ അച്ഛൻ നിന്നെ കെട്ടിച്ചെന്നത് തന്നെ എന്റെ ഭാഗ്യം. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ പോലെ ഒരു സുന്ദരി കൊച്ചിനെ കിട്ടിയത്. ഞാനങ്ങനെ പറഞ്ഞത് ചേട്ടന് വിഷമായോ? ചേട്ടൻ വിഷമിക്കണ്ടോ, ഞാൻ അച്ഛനോട് പറഞ്ഞ് ചുരിദാറിന്റെ പൈസ എങ്ങനെയെങ്കിലും വാങ്ങിത്തരാം. പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ചുരിദാർ വേണ്ടാന്ന് പറഞ്ഞതും വിഷമായില്ലേ? ചേട്ടൻ വിഷമിക്കണ്ടോ, എനിക്ക് ചുരിദാറിന്റെ പകരം ഒരു പട്ടുസാരി വാങ്ങി തന്നാ മതി.